problem. Find the general solution of the equation x square minus xy double dash minus xy dash plus y is equal to 0, given that y1 equal to x is a solution. നമുക്ക് ജനറൽ സൊല്യൂഷൻ സെക്കൻഡ് ഓർഡറിന്റെ എഴുതണമെങ്കിൽ നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടണം, വൈ വണ്ണും വൈ ടു കിട്ടണം. ഇവിടെ വൈ ടു നമുക്ക് തന്നിട്ടില്ല, വൈ ടു കണ്ടുപിടിക്കണം. വൈ ടു കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? വൈ ടു ഇസ് ഇക്വൽ യു വൈ വൺ. അത് യു കാണാനുള്ള ഫോർമുല എന്താണ്? ഇന്റഗ്രൽ ഓഫ് യു ഡി എക്സ്. അത് യു കാണാനുള്ള ഫോർമുല എന്താണ്? വൺ ബൈ വൈ വൺ സ്ക്വയർ ഇ റേസ് ടു മൈനസ് ഇന്റഗ്രൽ പി ഡി എക്സ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഇക്വേഷനെ ഇങ്ങനെ എഴുതണം. ഇങ്ങനെ വൈ ഡബിൾ ഡാഷ് മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ. അതായത് തന്നിരിക്കുന്ന ആ ഇക്വേഷൻ നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈ ഇക്വേഷൻ മൊത്തമായിട്ട് എക്സ് സ്ക്വയർ മൈനസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ വൈ ഡബിൾ ഡാഷിന്റെ കോഫിഷ്യന്റ് വൺ കിട്ടി. അപ്പൊ ആ ഫോമിലേക്ക് ആക്കണം. വൈ ഡബിൾ ഡാഷ് പ്ലസ് പി എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഫോമിലേക്ക് എഴുതിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോ വൈ ഡബിൾ ഡാഷിന്റെ കോഫിഷ്യന്റ് കൊണ്ട് നമ്മൾ ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്തു. അപ്പൊ വൈ ഡബിൾ ഡാഷ് മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ. ഇനി ഇതിൽ നിന്ന് ഇതുമായിട്ട് കമ്പയർ ചെയ്യണം. ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? നമ്മുടെ വൈ ഡബിൾ ഡാഷ് പ്ലസ് പി എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ എക്സ് വൈ ഈസ് ഈക്വൽ ടു സീറോ. ഇതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ പിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? പി ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് കിട്ടും. പിയുടെ വാല്യൂ പി എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എക്സ് പുറത്തെടുക്കാം. അപ്പൊ എക്സ് മൈനസ് വൺ, എക്സ് എക്സ് ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ വൺ ബൈ വൺ മൈനസ് എക്സ് എന്ന് എഴുതാം. മൈനസ് കളഞ്ഞ് കഴിയുമ്പോൾ വൺ ബൈ വൺ ബൈ പി ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ. വൺ ബൈ എക്സ് മൈനസ് വൺ കേട്ടോ. അപ്പൊ മൈനസ് എവിടെ പോയി സാർ? മൈനസ് ഇല്ലേ മുകളിൽ ന്യൂമറേറ്ററിലെ മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്നല്ലേ? അതെ അതെ, നമ്മളത് കമ്പയർ ചെയ്യണ്ടേ. ഇത് മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ തന്നെ ഒരു മൈനസ് ഉണ്ടല്ലോ. മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ അല്ലേ? അല്ലേ, മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ, ഒരു മൈനസ് അവിടെ ഉണ്ടല്ലോ. നമുക്ക് കിട്ടുന്ന പിയുടെ വാല്യൂ മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്നാണ്. അപ്പൊ മൈനസ് എക്സ് ബൈ എക്സ് ഇൻഡ് എക്സ് മൈനസ് വൺ എക്സ് എക്സ് ക്യാൻസൽ ചെയ്യും. മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ എന്ന് കിട്ടണം കേട്ടോ. മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ. അപ്പൊ പി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? യു കണ്ടുപിടിക്കണം. യു കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? വൺ ബൈ വൈ വണ്ണിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ് ചെയ്യണം? വൈ വൺ ഈസ് ഈക്വൽ ടു എക്സ്. അപ്പൊ എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് ഇന്റഗ്രൽ പി ഡി എക്സ്. പിക്ക് പകരം എന്ത് കൊടുക്കണം? മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ ഡി എക്സ്. മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ ഡി എക്സ്. ബി മൈനസ് മൈനസ് വണ് തട്ടിപ്പോടെ ബാക്കി നമുക്ക് വൺ ബൈ എക്സ് സ്ക്വയർ ഇന്റഗ്രൽ ഇന്റഗ്രൽ ഓഫ് വൺ ബൈ എക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞ എന്താണ്? എൽ എൻ എക്സ് അല്ലേ, ഇ റേസ് ടു എൽ എൻ എക്സ് മൈനസ് വൺ എന്നാണ്. എൽ എൻ എക്സ് മൈനസ് വൺ. ഇപ്പൊ മൈനസ് മൈനസും ഔട്ട് ആയിപ്പോയി. ഫോർ വൺ ബൈ എക്സ് മൈനസ് വൺ എന്നുള്ളത് എൽ എൻ എക്സ് മൈനസ് വൺ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എക്സ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ യുവിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എക്സ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്നാണ്. യു ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ. ഇനി നമുക്ക് സ്മോൾ യു കണ്ടുപിടിക്കണം. സ്മോൾ യു കണ്ടുപിടിക്കാനായിട്ട് ഈ എക്സ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയറിനെ നമ്മൾ ഡിഫറെന്റ് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ബൈ എക്സ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ആണ്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വൺ ബൈ എക്സ് മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ബൈ എക്സ് വൺ ബൈ എക്സിന്റെ എൽ എൻ എക്സ് എന്ന് വരും. മൈനസ് വൺ ബൈ എക്സ് സ്ക്വയറിന്റെ നമുക്ക് എന്ത് വരും? മൈനസ് മൈനസ് വൺ ബൈ എക്സ്. അപ്പോ എൽ എൻ എക്സ് പ്ലസ് വൺ ബൈ എക്സ്, എൽ എൻ എക്സ് പ്ലസ് വൺ ബൈ എക്സ്. അപ്പൊ അതാണ് നമുക്ക് കിട്ടുന്ന യു കിട്ടുന്നത്. ദെർഫോർ നമ്മുടെ വൈ ടു സമയം എത്രയാണ്? ദെർഫോർ വൈ ടു ഇസ് ഈക്വൽ ടു യു ഇൻറ്റു വൈ വൺ. യു എന്ന് പറഞ്ഞാൽ എൽ എൻ എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഇൻറ്റു വൈ വൺ എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു? വൈ വൺ ഇസ് ഈക്വൽ ടു വൈ വൺ എത്ര കിട്ടിയിരുന്നേ? വൈ വൺ എത്ര തന്നേക്കണം? നമ്മൾക്ക് എക്സ് ഇൻറ്റു എക്സ്.
അപ്പൊ നമുക്ക് വൈ വണ് വൈ ടു കിട്ടി. ദാർഫോർ നമ്മുടെ സൊല്യൂഷൻ y is equal to c1 y1 plus c2 y2. Therefore, c1 into y1 എന്ന് പറയുന്നത് x ആണ്, plus c2 into y2 എന്ന് പറയുന്നത് എന്താണ്? y2 എന്ന് പറയുന്നത് x into lnx plus 1 by x. This is the final answer. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്.